നമസ്കാരം. പൊതുവായ നക്ഷത്ര ഫലവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 3 ആഗസ്റ്റ് 2020 കൊല്ലവർഷം 1795 കർക്കിടക മാസം 19 തീയതിയാണ്. തിങ്കൾ ആഴ്ചയാണ്. തിഥി ശുക്ലപക്ഷത്തിലെ പൗർണമി തിഥിയാണ്. 9:28 PM വരെ അതിനുശേഷം പ്രഥമ തിഥി തുടങ്ങും. നക്ഷത്ര ഉത്രാടം നക്ഷത്രമാണ്. 7:19 AM വരെ അതിനുശേഷം തിരുവോണമാണ്. കരണം വിഷ്ടികരണമാണ്. 9:25 AM വരെ അതിനുശേഷം സിംഹകരണവും തുടർന്ന് 9:28 PM വരെ അതിനുശേഷം പുലിക്കരണവുമാണ്. നിത്യയോഗം പ്രീതി നാമ നിത്യയോഗം 6:39 AM വരെ അതിനുശേഷം ആയുഷ്മാൻ നാമ നിത്യയോഗവുമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കിയുള്ള ഉദയം 6:17 AM അസ്തമയം 6:38 PM രാഹുകാലം 7:50 AM മുതൽ 9:23 AM വരെ. യമകണ്ഠകാലം 10:55 AM മുതൽ 12:28 PM വരെ. ഗുളികകാലം 2:01 PM മുതൽ 3:33 PM വരെ. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:03 മുതൽ 12:52 വരെയുള്ള സമയത്തിന് നടുഭാഗത്ത് മുന്നോട്ടും പിന്നോട്ടും 2 മിനിറ്റ് വെച്ച് മാറ്റി ഉപയോഗിക്കുക. മേടക്കുറാണ്. അശ്വതി ഭരണി കാർത്തിക കാല ചേർന്ന മേടക്കുറാണ്. നല്ല ഒരു ദിവസമാണ്. ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉണ്ടാവും. അത് പരമാവധി ആ തിരക്കുകളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് പൂർണ്ണമായും ജോലിയെല്ലാം തീർത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അലഞ്ഞു തിരിയലുണ്ടാവും. അതുപോലെ തന്നെ ബാങ്ക് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് വേവലാതി ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള സമയമാണ്. പുതിയ യന്ത്രങ്ങളോ ഉപകരണങ്ങളോ ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. വാഹന വായ്പയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുന്നൊരു സമയമാണ്. ശത്രുക്കളോട് നിന്ന് അകലം പാലിച്ച് നിൽക്കേണ്ട ഒരു സമയം. വീട്ടമ്മമാർക്ക് ഭാഗ്യമുള്ളൊരു ദിവസം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ള ദിവസം. മാർക്കറ്റിംഗ് ഫീൽഡ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫാർമസിസ്റ്റ്, അതേപോലെ മരുന്ന് അങ്ങനെയുള്ള കച്ചവടക്കാർക്കൊക്കെ ഉത്തമമായിട്ടുള്ള വളരെ നല്ലൊരു സമയമാണ്. പശു പാൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും നല്ലൊരു സമയമാണ്. ശിവന് ജലധാര, നവഗ്രഹ പൂജ, ശാസ്താവിന് നീലദിനം തുടങ്ങിയവ പ്രാർത്ഥിക്കുക എന്നിവ ഒരുപാട് നടത്തുക. ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയത്തിലേറെ ചേർന്ന ഇടവക്കൂറാണ്. വിനോദങ്ങളിൽ ഏർപ്പെടാനും അത് മുഖാന്തരം സന്തോഷത്തോടുകൂടി ഇരിക്കാനും പറ്റുന്നൊരു ദിവസമാണ്. കുറച്ച് സ്പിരിച്വലിസം കൂടി ചിന്തിക്കുന്ന രീതിയിൽ കാണുന്ന കുറേയൊക്കെ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ ഏർപ്പെടാനായിട്ടുള്ളൊരു സമയമാണ്. സോഷ്യൽ ലൈഫുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഇറങ്ങുന്നതായിട്ട് കാണുന്നു. രോഗങ്ങളൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹപ്രവർത്തനത്തിൽ നിന്നൊക്കെ സഹായം കിട്ടുന്നൊരു സമയം കൂടിയാണ്. കുടുംബത്തിൽ നിന്നും ചെറിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവും. പല കാര്യങ്ങളും മുമ്പ് നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കി എടുക്കാനുള്ള സമയം കൂടിയാണ്. വീട്ടമ്മമാർക്ക് വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് കുറച്ച് വിഷമമായിട്ട് കാണുന്ന പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മാർക്കറ്റിംഗ് ഫീൽഡുകാർക്കും നല്ലതാണ്. ഗണപതിക്ക് യഥാശക്തി വഴിപാടുകൾ, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ് മകയിരം അര തിരുവാതിര പൊണ്ടതം മുക്കാൽ ചേർന്ന മിഥുനക്കൂറ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അധിക സമയം ജോലി കുറേ നേരം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നത് മൂലം ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പണയ സംബന്ധിച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ജ്വല്ലറി വസ്ത്ര വ്യാപാരത്തിൽ പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു സമയമാണ്. ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് ധനം ചിലവാക്കാനുള്ള ഒരു അവസ്ഥ കാണുന്നു. പരമാവധി തർക്കം ഒഴിവാക്കി മുന്നോട്ട് പോവുക. വീട്ടമ്മമാർക്ക് കലഹം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന് സഹായം കിട്ടുന്നതാണ്. നേതൃത്വം കാട്ടി നേതൃത്വങ്ങൾ പലതും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നൊരു ദിവസം കൂടിയാണ്. ഡയബറ്റിക് പേഷ്യൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ദിവസം കൂടിയാണ്. നാഗർക്ക് പുള്ളവും പാട്ട്, ഗണപതിക്ക് യഥാശക്തി വഴിപാട് എന്നിവ നടത്തുക. അടുത്ത കർക്കിടകക്കുറാണ് പുണ്ണതം കാൽ പൂയം ആയില്യം ചേർന്ന കർക്കിടകക്കുറ്. സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ഫിഷറീസ് അല്ലെങ്കിൽ ജലവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർക്കോ ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. അതേ സെക്ടറിലുള്ള ഗവൺമെൻറ് ജീവനക്കാർക്കും ഉത്തമമായിട്ടുള്ള സമയമാണ്. ധനം പല രീതിയിൽ ധനം വരുന്നതായിട്ട് കാണാനാവും. ലഹരിക്ക് വേണ്ടി ധനം പരമാവധി ഒഴിവാക്കുക. ധന ചെലവ് നടത്തരുത്. കൃഷി സംബന്ധമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനോ അതിൽ നിന്ന് ലാഭം നേടാനോ ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. വീട്ടമ്മ വളരെ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എത്തുക. പെരുമാറുക. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ പിന്നോട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ പ്രത്യേകം നോക്കേണ്ട ഒരു സമയമാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലും അക്കൗണ്ടൻസ് ആൻഡ് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മന്ദത തോന്നുന്നതായിട്ട് ഉണ്ട്. അത് പരിഹാരങ്ങളായിട്ട് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. നരസിംഹസ്വാമിക്ക് യഥാവിധി വഴിപാടുകൾ നടത്തുക. അടുത്ത ചിങ്ങക്കൂറാണ് മകംപുരം ഉത്രം കാൽ ചേർന്ന ചിങ്ങക്കൂറാണ്. എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസം. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി പോകുന്നത് ദിവസത്തെ നല്ല രീതിയിൽ മാറ്റിയെടുക്കുന്നതായിട്ട് കാണാനാവും. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കൂടി അത് പോസിറ്റീവ് വരും. അവർക്കും കൂടി എനർജി പകരുവാൻ നിങ്ങൾക്ക് കഴിയുന്നൊരു സമയമാണ്. പക്ഷി മൃഗസംബന്ധമായിട്ടുള്ള കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കോ ഒക്കെ
വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ആയുധം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പുതിയ വാഹനമോ യന്ത്രങ്ങളോ ഒക്കെ വാങ്ങിക്കാനായിട്ട് വളരെ സാധ്യതയേറിയൊരു സമയമാണ്. വീട് വൃത്തിയാക്കി ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണാനാവും. പച്ചക്കറി കച്ചവടക്കാർക്ക് നഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. എഞ്ചിനീയേഴ്സിന് പുതിയ പദ്ധതികളെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് റിപ്പോർട്ടുകളും മറ്റും സമർപ്പിക്കാനും പുതിയൊരു അറിവിൻ്റെ മേഖലയിലേക്ക് പോകാനും ഒക്കെ ഉള്ളൊരു സമയം ആണ്. കേതുസ്തോത്രം ജപിക്കുക. ശാസ്താവിനേതാശക്തി വഴിപാടുകൾ നടക്കുക. കന്നിക്കൂറാണ് ഉത്തരം മുക്കാലത്തം ചിത്ര ആരചേർന്ന കന്നിക്കൂർ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവുകയും അവരുടേതായിട്ടുള്ള ആശയങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും പൊതുവെ സുഹൃത്തുക്കൾ എല്ലാം കൂടി ചേർന്നൊരു ബിസിനസ് സംരംഭമൊക്കെ ആരംഭിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. വിദേശത്ത് ജോലി സാധ്യത, അവിടെ നിന്ന് ധനവരവും ഒക്കെ കാണുന്നു. എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കുടുംബത്തിനും കൂടി കുറച്ച് നേരം സമയം കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കാനും അവരോടൊപ്പം ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മുമ്പ് ബാക്കിയിട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ജോലിയുടനെ പരമാവധി പൂർത്തിയാക്കി വയ്ക്കുക. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് മാത്രം ഒരു സ്ഥലത്ത് പെരുമാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഓരോന്ന് വിളിച്ചു പറയുന്നത് പ്രത്യേകം ഒഴിവാക്കുക. വീട്ടമ്മമാരുടെ തീരുമാനത്തിൽ പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനാവാതെ വിഷമിക്കുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനം മുഴുവൻ ആക്കാതെ പോകാനായിട്ട് കുറച്ച് ഭാഗങ്ങൾ ബാക്കി അവർക്ക് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ കൂടി കാണുന്നുണ്ട്. സുബ്രഹ്മണ്യസ്വാമിക്ക് ഒഴിപാട്, ഭദ്രകാളി ദേവക്ഷേത്രത്തിൽ ഒഴിപാട് എന്നിവയാണ് പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ. തുലാക്കൂറാണ് ചിത്രാര ചോദി വിശാഖ മുക്കാൽ ചേർന്ന തുലാക്കൂർ. നിങ്ങൾ ഈ കൃത്യത അല്ലെങ്കിൽ 100% പെർഫെക്റ്റ്നെസ് എന്നുള്ള ഐഡിയ പരമാവധി കുറയ്ക്കാൻ നോക്കുക. കണിശത കുറയ്ക്കുക. ധനനിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് തീരുമാനം ഇല്ലാതിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഭൂമി സംബന്ധമായിട്ട് കച്ചവടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തടസ്സങ്ങളൊക്കെ മാറുന്നു എന്ന് കാണുന്നു. ടെൻഷൻ അഥവാ അല്ലെങ്കിൽ വ്യതുകൊണ്ടുണ്ടെന്ന BP വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. സ്വദേശം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. വീട്ടമ്മമാർ വീട് അതിൻ്റെ ചുറ്റുപരിസരങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലംബിംഗ് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നത് നല്ലൊരു ദിവസവും കൂടുതൽ ജോലികൾ കിട്ടാനുള്ളൊരു സമയം കൂടിയാണ്. അക്കൗണ്ടൻസ് കണക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും അക്കൗണ്ടൻസ് അതുപോലെ തന്നെ ടാക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് വീട് വിട്ട് നിൽക്കേണ്ടി വരികയും പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ലീഗൽ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. ശാസ്താവിൻ്റെ നീരാധനം ശ്രീകൃഷ്ണസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക. ഉച്ചയക്കൂറാണ് വിശാഖം കാല അന്യം കേട്ടതെന്ന ഉച്ചയക്കൂർ. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. കുറേ നാളായി നിൽക്കുന്ന രോഗങ്ങളൊക്കെ മാറി ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. ഉത്തരവാദിത്വത്തോടുകൂടി പല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ലഹരി പരമാവധി ഒഴിവാക്കുക. പുറത്തുനിന്ന് ആഹാരം കഴിച്ച് ഉദരരോഗങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിനൊരു ദിവസത്തെ നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കുക. വീട്ടമ്മമാർ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അത് മുഖാന്തരം ധനം വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉഴപ്പാതെ അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള മേഖലകളിലുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ വളരെ നല്ലൊരു ദിവസം കൂടിയാണ്. IT അതുപോലെ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ടീമുകൾക്ക് പുതിയ ഒരു നേതൃത്വം വന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിൽ നിന്ന് മാറി ഒരു പുതിയ രീതിയിൽ വർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക. അത് ധനക്കൂറാണ് മൂലംപുരയുടെ ഉത്രടം കാൽ ചേർന്ന ധനക്കൂർ. ഇന്നൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ പരാജയപ്പെട്ട് പോവാം എന്ന് കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനാവും. പ്രൊമോഷൻ, സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ ആയിട്ട് ബേസ് ചെയ്ത് ഗവൺമെൻറ് സെക്ടറിലുള്ളവർക്കാണെങ്കിലും പ്രൈവറ്റ് മേഖലയിലുള്ളവർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി അനുകൂലമായ നടപടികളും തീരുമാനങ്ങളും എടുക്കുന്നതായിട്ട് കാണാനാവും. വാഹനം വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തടസ്സമൊക്കെ മാറും. ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വസ്തുക്കളോ ആയുധങ്ങളോ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളെയൊക്കെ കാണാനുള്ള സമയമാണ്. ധനം, പേഴ്സ്, രേഖകൾ തുടങ്ങിയവ നഷ്ടപ്പെടാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് അധികാരികളുമായി ചർച്ചയോ അല്ലെങ്കിൽ അതുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവിടെ വളരെ സംയമനത്തോടുകൂടി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വീട്ടമ്മമാർക്ക് സന്താനങ്ങളെക്കുറിച്ച് ദുഃഖമുണ്ടാകുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം വഴി കിട്ടും. മാർക്കറ്റിംഗ് IT മേഖലയിൽ പ്രവർത്തിക്കുന്നതും ലീഗൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനോ പുതിയൊരു സംരംഭത്തിലേക്ക് മാറി ചിന്തിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. അത് മകരക്കൂറാണ് ഉത്രടം മുക്കൽ തിരുവോണം അവിട്ടത്തലര ചേർന്ന മകരക്കൂർ. പരമാവധി ടെൻഷൻ ഒഴിവാക്കി മാത്രം മുന്നോട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ടെൻഷൻ അടിച്ച് ദിവസത്തെ നശിപ്പിക്കാതിരിക്കുക. ദേഷ്യം പരമാവധി നിയന്ത്രിക്കുക. മറ്റൊരാളുടെ കുടുംബ പ്രശ്നത്തിൽ കയറി തലയിട്ട് അതിൽ നിന്നും പഴി വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആഭരണങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റിയൊരു സമയമാണ്. പുതിയ വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഒരാൾ നിങ്ങളുടെ ധനം കൊണ്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് എന്നൊരു സമ്മാനമായി കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. കൃഷി, വസ്ത്ര മാംസ അങ്ങനെയൊക്കെയുള്ള കച്ചവടക്കാർക്കൊക്കെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. കുടുംബത്തിൽ നിന്നുള്ള പിന്തള്ളപ്പെടൽ ഉണ്ടായാൽ അതിൽ വിഷമിക്കാതിരിക്കുക. മാറി നല്ലൊരവസ്ഥ വരും. വീട്ടമ്മമാർ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കാനുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമാണ്. സോഫ്റ്റ്വെയർ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലുള്ളവർക്കും നല്ലൊരു സമയമാണ്.
വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ തന്നെ നാരായണീയം ജപിക്കുക തുടങ്ങിയാണ് പരിഹാരങ്ങൾ. കുംഭക്കൂറാണ് അടുത്ത അവിട്ടത്തിലര അവിട്ടത്തിലര ചതയം പൂരുരുട്ടായി ചേർന്ന മുക്കാൽ ചേർന്ന കുംഭക്കൂറാണ്. നല്ലതുപോലെ പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കുക. നല്ല ചിന്തകളോടുകൂടി ഈ ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഒരു സമാധാനം കിട്ടാൻ നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പരമാവധി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനത്തിൻ്റെ കാര്യത്തിന് ഓർമ്മിച്ച് വിഷമിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ രോഗം, കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു നല്ല ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. തൻ്റെ അധികാരത്തിലിരിക്കുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗുരുസ്ഥാനത്തുള്ളവരെ കാണുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർ കാണുന്നു. വീട്ടമ്മമാർക്ക് അഭിനന്ദനം. വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ധാന്യ കച്ചവടക്കാർക്ക് നല്ലൊരു ലാഭം കിട്ടുന്ന സമയം കൂടിയാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കഠിനാധ്വാനത്തിലൂടെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. കുജസ്തോത്രം ജപിക്കുക, ശനിയെ പ്രാർത്ഥിക്കുക, നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുക. അടുത്തത് മീനക്കൂറാണ്. പൂരുവട്ടാധികാരി ഉത്തരട്ടാതി രേവതി ചേർന്ന മീനക്കൂർ ധനം വരും. പല രീതിയിലുള്ള ധനം വരുന്നതായിട്ട് കാണാനാവും. അതിനോടനുബന്ധിച്ച് അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നത് പരമാവധി നിയന്ത്രിക്കുക. ചിലവ് ആഡംബര വസ്തുക്കളൊന്നും പരമാവധി വാങ്ങിക്കാതിരിക്കുക. സുഹൃത്തുക്കളോടൊത്ത് പല കാര്യങ്ങളും ഇടപെടാനും അതിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും സാധിക്കും. ടെൻഷൻ പരമാവധി നിയന്ത്രിക്കുന്നതാണ്. വീട്ടമ്മമാർ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പരമാവധി ചർച്ച ചെയ്യാതിരിക്കുക. രാഷ്ട്രീയക്കാർക്ക് ഉത്തമമായിട്ടുള്ള വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. നീണ്ടകാലമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മറന്ന് ദമ്പതികൾ തിരിച്ചു വീണ്ടും ഒരുമിക്കാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. രാത്രിയാത്ര പരമാവധി ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നേരുക. ഇതെല്ലാം പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ്. വ്യക്തിപരമായ ജാതകങ്ങൾക്ക് നക്ഷത്രങ്ങൾക്കും അനുസരിച്ച് ജനനസമയത്തിനുമനുസരിച്ച് ഫലങ്ങളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണാനാവും. എന്നിരുന്നാലും ഒരു ദിവസം ഈശ്വര വിശ്വാസത്തോടുകൂടി തുടങ്ങുന്നതും ഈശ്വര വിചാരത്തോടുകൂടി മുന്നേറുന്നതും ആ ജീവിതത്തിൽ നല്ല ഒരവസ്ഥകളും കാര്യങ്ങളും കൊണ്ടുതരും. മറ്റൊരാളെയും അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവരെ സഹായിക്കുക, മറ്റൊരാൾക്ക് ഒരു താങ്ങും തണലും ആവുക തുടങ്ങിയവയൊക്കെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സഹാനുഭൂതിയോടുകൂടി മാത്രം പെരുമാറുക. എല്ലാം അവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നാളെ അടുത്ത ദിവസത്തെ ഫലവുമായി വീണ്ടും കാണാം. നമസ്കാരം.